ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. ഞാനിടുന്ന എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം. ഞാനിടുന്ന എല്ലാ വീഡിയോസും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാനിടുന്ന എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് സെൽഫി ക്യാമറയാണ്, മിറർ വ്യൂ ആയിട്ടേ കാണുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു എഗ്ഗ്, 2 ടീസ്പൂൺ പൗഡേർഡ് ഷുഗർ, 1/4 ഗ്ലാസ് മിൽക്ക്, കുറച്ച് വാനില എസൻസ്, 1 സ്പൂൺ ബട്ടർ, 4 ബ്രഡ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ബൗളിൽ ഞാൻ ഒരു എഗ്ഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പൗഡേർഡ് ഷുഗർ, അതാകുമ്പോൾ പെട്ടെന്ന് മിക്സ് ആവും. 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ആണിത്, അതിലേക്ക് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതിന് നമുക്ക് കുറച്ച് പാല്, അതായത് 1/4 ഗ്ലാസ് മിൽക്ക് വെച്ചിട്ട്, അപ്പൊ അതും കൂടെ ആഡ് ചെയ്യാം. നിങ്ങക്ക് 1/2 ഗ്ലാസ് ആണെങ്കിലും 1/2 ഗ്ലാസ് ആണെങ്കിലും എടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. വാനില എസൻസ് ആഡ് ചെയ്യാം, കുറച്ച് ആഡ് ചെയ്താൽ മതി, ഒരു ഇത് ടേസ്റ്റിനും ഒരു ഇതിന് വേണ്ടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ആ മതി, ഇത്ര മതി. ഇപ്പം ഇതിന് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നല്ലോണം തേച്ച് കൊടുക്കുക. നമുക്ക് ഇനി ഓരോ ബ്രെഡായിട്ട് ഇതിൽ മുക്കിയെടുക്കാം. വേഗം ചെയ്തില്ലെങ്കിൽ അത് നന്നായി കുതിരും. ഞാനെൻ്റെ കൈയൊന്ന് കഴുകട്ടെ. സ്റ്റൗ കൂട്ടി വെച്ച് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് വയ്ക്കണം. കുറച്ച് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് ഒരു സൈഡാവും. ഞാൻ ഇനി കുറച്ച് കുറച്ച് കൊടുക്കുകയാണ്. ഇനിയൊരു 2-3 മിനിറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് മുറിച്ചിടാം. ഇപ്പോൾ റെഡി ആയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലേറ്റ് എടുക്കാം. എന്നിട്ട് ഒന്നെടുത്ത് ഇതിലേക്ക് ഇടാം. അപ്പോൾ 2 ബ്രെഡ് ആയിട്ട്, അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ 4 ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല മണവുമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിന്ന് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു ടേസ്റ്റി റെസിപ്പി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.